എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർജുൻ മാധവൻ. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി ഉക്രൈനിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ, എനിക്ക് ചില മെസ്സേജുകളൊക്കെ വന്നു ആ കുട്ടികൾ, ചില കുട്ടികളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ കുറച്ച് കാര്യങ്ങളത് സംസാരിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് വീണ്ടും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ലൈവ് വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഇപ്പോൾ ഉക്രൈനിൽ നിന്ന് കൂടുതൽ കുട്ടികൾ വരുന്നു. ചില കുട്ടികളൊക്കെ പിന്നെ മീഡിയാസിന് വീണ്ടും വീണ്ടും ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ എംബസി, ഉക്രൈനിലെ ഇന്ത്യൻ എംബസി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അതായത് ഞങ്ങളെ അവിടുന്ന് ഒരു പക്ഷേ ബോർഡറിൻ്റെ ഒരു പരിസരം വരെ എത്തിക്കാൻ പോലും എംബസി ഒന്നും ചെയ്തില്ല. സ്വന്തം റിസ്കിലൊക്കെ വരാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ കുട്ടികൾ പറയുന്നത്. അപ്പോൾ കുട്ടികൾ നിരന്തരമായി ഇപ്പോൾ റിപ്പോർട്ടറിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, മാതൃഭൂമിയിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, മനോരമയിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആ കുട്ടികളുടെ ബൈറ്റിനൊക്കെ വലിയൊരു റീച്ചും ഈ ഒരു സമയത്തുണ്ട്. കാരണം ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്ന വലിയൊരു ഓപ്പറേഷനെ കൂടിയാണ് ആ കുട്ടികൾ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ മീഡിയാസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വാർത്ത തന്നെയാണ് അവർക്ക്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഹൈപ്പ് കിട്ടാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അതൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പിള്ളേരുടെ ഈ വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കെല്ലാം സ്പൂൺ ഫെഡായി കിട്ടി പഠിച്ചു. അതായത് വായിൽ വെച്ച് കൊടുക്കുക മാത്രമല്ല, അത് ചവച്ചരച്ച് കൊടുക്കുകയും കൂടി ചെയ്തിട്ടെല്ലാം വായിൽ വെച്ച് കൊടുത്ത് പഠിച്ചുപോയി. അതുകൊണ്ടാണ് ഒരു യുദ്ധം മുഖത്ത് നിൽക്കുമ്പോൾ ഞങ്ങളെ പിന്നെന്താ പറയുക, ബോർഡർ വരെ എത്തിക്കാൻ പോലും, അല്ലെങ്കിൽ ബോർഡർ വരെ എത്തിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനോ ഉള്ള എല്ലാ കാര്യങ്ങളും ഒന്നും എംബസി ചെയ്തില്ല എന്നൊക്കെ പറയാൻ കാരണം അതാണ്. അപ്പോൾ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മലയാളി വിദ്യാർത്ഥികളെ കുറിച്ചാണ് ഈ പറയുന്നത്, വേറെ ആർക്കും ഈ പ്രശ്നമില്ല. അപ്പോൾ ഇവരുടെ ഒരു 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 ബേസിക് സംഭവം വെച്ചിട്ട് ഇവർക്ക് ബങ്കറിൻ്റെ പുറത്ത് വണ്ടി വന്ന് നിൽക്കണം, അവർക്ക് വണ്ടിയിലേക്ക് കയറണം, ആ വണ്ടി ഇവരെയും കൊണ്ട് ബോർഡറിലേക്ക് പോകണം, ബോർഡറിൽ നിന്നും ഇവർ ഫ്ലൈറ്റ് കയറണം, തിരിച്ച് വരണം. അതാണ് ഇവരുടെ ആവശ്യം. സ്വന്തമായിട്ട് ഒരു റിസ്ക്കും എടുക്കാൻ ഈ പിള്ളേർക്ക് പറ്റില്ല. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾക്ക് ഇവിടെ ഈ എന്താ പറയുക, എൻട്രൻസിന് സീറ്റ് കിട്ടാത്തപ്പോൾ അച്ഛനും അമ്മയും ലക്ഷങ്ങൾ മുടക്കി മക്കളെ ഉക്രൈനിൽ പറഞ്ഞു വിടുന്നു. അവിടെ താമസിക്കാനുള്ള പിന്നെ ഈ പറയുന്ന പൈസയും അടയ്ക്കേണ്ട ഫീസും ഒക്കെ തരുന്നു, മക്കളെ ഉക്രൈനിലേക്ക് വിടുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യവും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നു. അവിടെ പട്ടിയെ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള സംഭവം, പിന്നെ പട്ടിയെ വാങ്ങിക്കുന്നു, പൂച്ചയെ വാങ്ങിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും നിങ്ങളുടെ കയ്യിൽ ഒരു 18-19 വയസ്സുണ്ടാകുമ്പം അതൊക്കെ കിട്ടി ആ ലക്ഷറിയൊക്കെ പഠിച്ച് വരുമ്പോൾ ഒരു ഒരു പ്രതിസന്ധി വരുമ്പം മക്കൾക്ക് അത് നേരിടാൻ പറ്റുന്നില്ല. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അതുകൊണ്ടാണ് എംബസി വണ്ടി വിട്ടില്ല, എംബസി വണ്ടി വിട്ട് നമ്മളെ ഇവാക്വേറ്റ് ചെയ്തില്ല എന്നൊക്കെ പറയാനുള്ളൊരു കാര്യം. അതിൻ്റെ അകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു ബൈറ്റ് കൂടി കണ്ടു. റിപ്പോർട്ടറിൽ നികേഷിനോട് സംസാരിച്ച ഒരു കുട്ടിയുടെ ബൈറ്റ് ഞാനൊരു ഒരു കുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി പറയണമെന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം. നോക്കട്ടെ, അത് പ്ലേ ആവുമെന്ന് നോക്കട്ടെ. സർ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അറിയുന്ന ഇംഗ്ലീഷ് വെച്ച്, ഒരു പ്രശ്നം ഉണ്ടാവുന്ന സ്ഥലത്ത് നിന്ന് അവര് റെസ്ക്യൂ ചെയ്ത് വേറെ സ്ഥലത്ത്, സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിക്കുന്നതിനെയാണല്ലോ റെസ്ക്യൂ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു സേഫ് സ്ഥലത്തുനിന്ന് ഫ്ലൈറ്റ്സ് ഇടന്ത് ശരിയാണ്, സേഫ് സ്ഥലത്തുനിന്ന് അൺസേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനല്ല അല്ല, ഇന്ത്യ അൺസേഫ് ആണെന്നല്ല. ഇപ്പൊ റൊമേനിയ, പോളണ്ട്, ഹംഗറി, സ്ലൊവാക് റിപ്പബ്ലിക്, അവിടെ നിന്ന് ഫ്ലൈറ്റ്സ് ആയിട്ട് ഇന്ത്യയിൽ എത്തിക്കുന്നത്, വി ആർ വെരി ഗ്രേറ്റ്ഫുൾ. നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഫുഡും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നതല്ലല്ലോ റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യുക്രൈന്റെ ഉള്ളിൽ വിതിൻ ഉള്ളവരെ ബോർഡറിൽ എത്തിക്കുന്ന കാര്യത്തില് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇൻഫോർമേഷനും ഇല്ല. സ്വന്തമായിട്ട് ഞാൻ എത്തിയത് സ്വന്തമായിട്ട്, ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാവരും എത്തിയത് സ്വന്തമായിട്ട്, ഇനി എത്താൻ നിൽക്കണവരും സ്വന്തമായിട്ട്. എല്ലാ മക്കളും സ്വന്തമായിട്ടാണ് ചെയ്തതെന്നുള്ളതിൽ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കുട്ടിയോട് ഉൾപ്പെടെ ഈ കുട്ടിയുടെയൊക്കെ ഒരു ഒരു ഇത് തപ്പിപ്പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യം ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല, അത് നിൽക്കട്ടെ അവിടെ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അപ്പോൾ കുട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ആ യുദ്ധഭൂമിയിലേക്ക് ഇന്ത്യ ആളുകളെ വിട്ടിട്ട് പിന്നെ ഹെലികോപ്റ്റർ വഴിയും മറ്റുമൊക്കെ എയർലിഫ്റ്റ് ചെയ്തിട്ടും, അല്ലെങ്കിൽ ബങ്കറിലേക്ക് നിങ്ങളെ വന്ന് കണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളെ അവിടെ നിന്ന് കാറിൽ ബോർഡറിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഒരു വാനിൽ നിങ്ങളെ ബോർഡറിലേക്ക് എത്തിക്കണം. മോളെ, അതിന് പറ്റിയ സാഹചര്യമൊന്നും അല്ല ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ.
മോൾ എന്താ വിചാരിച്ചേക്കുന്നത്? അതാണോ ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് എന്താ നിങ്ങളൊക്കെ ഈ ഒരു ഒരു വാർ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ എന്താ മക്കൾ വിചാരിച്ചേക്കുന്നത്? ഈ ഉത്സവത്തിന് മറ്റേ പൊട്ടാസ് പൊട്ടിക്കുന്ന പരിപാടിയല്ല, പീരങ്കിയും ബോംബും ഷെല്ലും ഹെലികോപ്റ്ററും മറ്റേ ഇതൊക്കെ വെച്ചിട്ട് അവിടെ 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 അവന്മാർ വെടികൊണ്ട് ജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക നാട്ടുകാർ. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ഇവാക്വേഷനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റിയാണ്. നിങ്ങളോട് എന്താ എംബസി പറഞ്ഞത്? പറ്റാവുന്ന രീതിയിലെല്ലാം കുറച്ച് ശ്രമിച്ചിട്ട് നിങ്ങളാൽ കഴിയുന്ന ചില ചെക്ക് പോയിന്റ്സ് പറഞ്ഞു, ആ ചെക്ക് പോയിന്റ്സിലേക്ക് വിദ്യാർത്ഥികൾ എത്തണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾക്ക് തന്നത്. പറ്റാവുന്ന മാർഗങ്ങളെല്ലാം ഉപയോഗിച്ച് ചില റിസ്ക് നമ്മളും എടുക്കണ്ടേ? ഇനി നിങ്ങളെ കുറ്റം പറയാനാണെങ്കിൽ ഈ കുട്ടികളെ കുറ്റം പറയേണ്ട യാതൊരു ഉദ്ദേശവും എനിക്കില്ല. ഈ കുട്ടികളെ കുറ്റം പറയാനാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് കാര്യം പറയട്ടെ. ഡിസംബറിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഒരു ഇൻസ്ട്രക്ഷൻ തന്നു, എല്ലാവരും നാട്ടിലേക്ക് വരണം. ഒരാളും വന്നില്ലല്ലോ, ഒരാളും വന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, വേറെ ഏത് രാജ്യത്തിനാണ്? നിങ്ങളിപ്പോൾ വലിയ വർത്തമാനം പറഞ്ഞല്ലോ ഇന്ത്യ ഒന്നും ചെയ്തില്ല. വേറെ ഏത് രാജ്യമാണ് ഈ പറഞ്ഞ കുട്ടി ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഒക്കെ കേൾക്കുന്നത്? വേറെ ഏത് രാജ്യമാണ് സാർ ബങ്കറുകളിൽ വന്ന് തങ്ങളുടെ രാജ്യത്തിൽ ഉള്ള ആളുകളെ ബങ്കറുകളിൽ വന്ന് ബങ്കറിൻ്റെ പുറത്ത് കാറ് നിർത്തി ബോർഡറിലേക്ക് കാറിലും വാനിലും ഒക്കെ ആയി കൂട്ടിക്കൊണ്ടുപോയി ഇവാക്വേഷൻ നടത്തി? ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാണെന്ന് കേൾക്കട്ടെ. അവിടെ ഇപ്പം ഇവാക്വേഷൻ നടത്തുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ, ഒന്ന് ഇന്ത്യയാണ്, രണ്ട് ചൈനയാണ്. ഇത് നിങ്ങൾക്കറിയാത്ത കാര്യമാണെങ്കിൽ അതൊന്ന് അന്വേഷിക്കണം, മനസ്സിലായോ? നിങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പറയുന്നു, ഞങ്ങൾ സ്വന്തമായിട്ടാണ് വന്നത്, ഞങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ നയതന്ത്ര ബന്ധം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മക്കൾ ചുമ്മാ നടന്ന് വരുമ്പോൾ മക്കൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ബോർഡർ കടക്കുമ്പോഴുള്ള ഈ പറയുന്ന വിസ പ്രൊസീജിയറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സ്പീഡപ്പാക്കി തരുന്നത് ഇന്ത്യൻ ഫ്ലാഗ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ കൊടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ എന്ന ഇൻസ്ട്രക്ഷൻ തരുന്നത്. ആ കൊടിയുമായി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രതിസന്ധിയും ഉണ്ടാകാത്തത് നിങ്ങളുടെ ധൈര്യത്തിൻ്റെ പുറത്താണെന്നാണോ മക്കൾക്ക് വിചാരിച്ചിരിക്കുന്നത്? ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഈ 18, 19, 20 വയസ്സുള്ള കുട്ടികളൊന്നും ലോകം കണ്ടിട്ടില്ല. ഉക്രൈനിൽ പോയി MBBSഉം പഠിച്ച് പട്ടിയും വളർത്തി വന്നാലൊന്നും പിന്നെ ലോകം കാണില്ല. അതാണ് മനസ്സിലാക്കേണ്ട. അടിസ്ഥാനപരമായിട്ട് ഈ കുട്ടികളൊക്കെ കുറേ രണ്ട് മൂന്ന് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ അവിടെ ഉണ്ടായില്ലല്ലോ, നിങ്ങൾ ഈ വാർ കണ്ടില്ലല്ലോ. പക്ഷേ ഞാൻ അവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും വാർ കണ്ടാലും ഇല്ലെങ്കിലും സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ട്. പിന്നെ ഇന്നലെ മുതൽ ചില പോസ്റ്റൊക്കെ കണ്ടു, ഈ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന കേന്ദ്രമന്ത്രിയെ നോക്കാതെ മൊബൈൽ നോക്കി താഴോട്ട് നോക്കിയിട്ട് പോകുന്ന ചില മലയാളികളുടെ ഫോട്ടോയും, എന്നിട്ട് ഓ കേന്ദ്രമന്ത്രിയെ പിന്നെ എന്താ പറയുക കേന്ദ്രമന്ത്രിയുടെ ഷോ പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികൾ എന്തോ അഭി മറ്റേ ഈ പറയുന്ന എന്തോ നമസ്കാരം ഒന്നും പറയാതെയൊക്കെ പോയി. അതൊക്കെ ഓരോരുത്തരുടെ സംസ്കാരമാണ്, അതിനൊക്കെ ഇപ്പം എന്ത് പറയാനാ? മലയാളികൾക്ക് ആ ബേസിക് ആയിട്ടുള്ള എത്തിക്കറ്റ്. പിന്നെ നിങ്ങൾ ചില ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാണ് വിമാനത്താവളത്തിൽ മന്ത്രിമാരും മറ്റാളുകളും ഒക്കെ പോയി സ്വീകരിക്കുന്നത്, പൂക്കെടുത്ത് സ്വീകരിക്കേണ്ട കാര്യം എന്താന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. ഇതിനെയൊക്കെ ഷോ ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെയെല്ലാം സാമാന്യമായിട്ടുള്ള സാമൂഹ്യ ബോധത്തെക്കുറിച്ച് ആലോചിച്ച് പുച്ഛം തോന്നുന്നതേ പറയാനുള്ളൂ. അപ്പം ഈ കുട്ടികളൊക്കെ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ അറിയില്ല? ഇതിനകത്ത് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്തൊരു മാധ്യമപ്രവർത്തകൻ എനിക്ക് തോന്നുന്നു നികേഷ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇതിനെ ഇഗ്നേറ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 20,000 കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം ഒരു 2-3-7 പിള്ളേർക്കും ഒരു 20-30 പിള്ളേർക്കുമാണ് ഈ പരാതി ഉള്ളത്, ഞങ്ങൾക്ക് കാറ് കിട്ടിയില്ല, ഞങ്ങളെ ബോർഡറിൽ കൊണ്ടുപോയില്ല. ടെൽ മീ ദ നെയിം ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ പേര് പറയൂ. ബംഗറിൽ വന്നിട്ട് തങ്ങളുടെ രാജ്യക്കാരെ ചെറി പിക്ക് ചെയ്തിട്ട് കാറിൽ കയറ്റി ബോർഡറിൽ കൊണ്ടുപോയ ഒരു രാജ്യത്തിൻ്റെ പേര് പറയൂ. അങ്ങനെ ബാക്കി എല്ലാ രാജ്യങ്ങളും ചെയ്യുകയും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കുറ്റം പറയാം, വിമർശനം ഉന്നയിക്കാം. ഇവിടെ അവൻ അവിടെയുള്ള ആൾക്കാർ വെടികൊണ്ട് ചാവാതിരിക്കാൻ വേണ്ടി ഓടുമ്പോൾ മുകളിൽ മിസൈലുകൾ വന്ന് പതിക്കുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ കാറുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഞങ്ങൾ സ്വന്തം വന്നു, ഞങ്ങൾ സ്വന്തമായി ചെയ്തു. ഈ കുട്ടി പറഞ്ഞതാ, ഈ കുട്ടിയുടെ പേരെന്തോ റുക്സാനാന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ആ കുട്ടി പറഞ്ഞത് ഒന്നുകൂടി കേൾക്കേണ്ടതായിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട്. എന്താണ് ഈ കുട്ടിയൊക്കെ പറയുന്നത്? പ്ലാൻ ഓഫ് ആക്ഷൻ ഇല്ല എംബസിക്ക്. പോട്ടെ, നമ്മൾ കോള് ചെയ്യുമ്പോ ഞങ്ങളെല്ലാം റെഡിയാണ്, ഞങ്ങൾ ഇറങ്ങുവാണ്. റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈന്റെ ഉള്ളിൽ വിതിനുള്ളവരെ ബോർഡറിൽ എത്തിക്കുന്ന കാര്യത്തില് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇൻഫോർമേഷൻ ഇല്ല. സ്വന്തമായിട്ട് ഞാൻ എത്തിയത് സ്വന്തമായിട്ട്, ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാവരും എത്തിയത് സ്വന്തമായിട്ട്, ഇനി എത്താൻ നിൽക്കുന്നവരും സ്വന്തമായിട്ട്. ഈ സ്വന്തമായിട്ടാണോ മക്കളെ വിസ പ്രൊസീജിയർ ഒക്കെ ചെയ്തത്?
സ്വന്തമായിട്ടാണോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്? അടിസ്ഥാനപരമായിട്ടുള്ള വിവരമില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒന്നും മിണ്ടാതിരുന്നുകൂടെ? എംബസിക്ക് പ്ലാൻ ഓഫ് ആക്ഷൻ ഇല്ലെന്നൊക്കെ മോളെ ന്യൂസ് റൂമിൽ ഇരുന്ന് പറയുമ്പോ ഇന്ത്യയിലേക്ക് എത്തിയ 20,000 കുട്ടികൾ എങ്ങനെ എത്തി എന്നാ പറയുന്നത്? നിങ്ങളുടെ റിസ്കിലോ? നിങ്ങളുടെ സ്വന്തം ഞാൻ എത്തിയ സ്വന്തം? ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ദഹിക്കാൻ പറ്റാത്തത്. ഈ കുട്ടികളെയൊക്കെ ഇതാ പറഞ്ഞത്, ഒരു തരത്തിലുമുള്ള ജീവിതത്തിൽ ഒരു റിസ്കും എടുക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ പ്രശ്നമുള്ളത്. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, സീറ്റ് കിട്ടാത്തപ്പോൾ സീറ്റ് വാങ്ങിച്ചു കൊടുത്തു, ഉക്രൈനിലേക്ക് പറഞ്ഞു വിടുന്നു, അവിടെ എത്തിയിട്ട് പട്ടിയെ വേണമെന്ന് പറയുമ്പോൾ പട്ടിയെ, പൂച്ച എന്ന് പറയുമ്പോൾ പൂച്ചയെ, ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവന്മാരെ ലാളിച്ച് കയ്യിലിട്ട് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുത്ത് പഠിച്ചു, വായിലിട്ട് കൊടുത്താൽ മാത്രം പോലെ ചവച്ചിട്ട് കൊടുക്കണം, അങ്ങനെ പഠിച്ചതിൻ്റെ കുഴപ്പമാണ്. ഇതിനൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം, ഇതുകൂടി പറയണമെന്ന് തോന്നി. അതാണ് രണ്ടാമതും ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നതിൽ ശരിയുണ്ട്, ഒരു അംശത്തിലെങ്കിലും ശരിയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.